ഏഴിക്കര പഞ്ചായത്ത് ബഡ് സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർവഹിച്ചു. എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള 50 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. ഏഴിക്കര ഗ്രാമപഞ്ചായത്തിൽ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന വിദ്യാർത്ഥികൾക്കുള്ള ബഡ് സ്കൂളിന്റെ പുതിയ കെട്ടിടം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. നമുക്കൊരു പഴയ കെട്ടിടത്തിലായിരുന്നു, നമ്മുടെ ഒരു സൗകര്യമില്ലാത്തൊരു സ്ഥലമായിരുന്നു. അന്ന് പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പർമാരും എല്ലാവരും കൂടി ഞങ്ങൾ ദിവസം വന്ന് കണ്ടപ്പോഴാണ് ഇവിടെ ബസ് സ്കൂളിൽ ഒരു സ്വന്തമായ ഒരു കെട്ടിടം നിർമ്മിക്കണം എന്ന ആഗ്രഹം ഉണ്ടായത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ 50 ലക്ഷം രൂപ അതിനുവേണ്ടി എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ചത്. പലവരോട് ചോദിച്ചു എന്തിനാണ് 50 ലക്ഷം രൂപ കൊടുത്തതെന്ന്. നമ്മൾ ഈ കുട്ടികളെ എല്ലാ സൗകര്യങ്ങളോടും, ആധുനികമായ എല്ലാ സൗകര്യങ്ങളോടും കൂടി അവർക്കുള്ള ഒരു സംവിധാനം ഇവിടെ ഉണ്ടാക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം. ഇനി ഒരു എസ്റ്റിമേറ്റ് കൂടി തന്നിട്ടുണ്ട്, ഈ പഴയ കെട്ടിടത്തും ഇതിനോട് കണക്ട് ചെയ്യാം, ഇതിനോട് ബന്ധിപ്പിക്കുക, എന്നിട്ട് അതിൻ്റെ റൂഫ് വാർക്കുക കംപ്ലീറ്റ്, പിന്നെ ഇവിടെ നല്ല മതിൽ കിട്ടുക, പിന്നെ ഇവിടെ ഒരു ഒരു പോർച്ച്, വാഹനം ഇടാൻ പറ്റാവുന്ന ഒരു പോർച്ചാക്കി മൊത്തത്തിൽ ഇതിന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് 10 ലക്ഷം രൂപ ഇവിടെ ഒരു എസ്റ്റിമേറ്റ് കൂടി തന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ പറഞ്ഞ് ഇന്ന് തന്നെ ഈ 10.5 ലക്ഷം രൂപയും കൂടി ഇതിനു വേണ്ടി അനുവദിക്കുന്നതാണ്. എന്നൊരു പ്രത്യേകമാണ് ആധുനികമായ സംവിധാനങ്ങൾ അനുസരിച്ച് ഇനി ഈ കുട്ടികൾക്ക് നമുക്ക് എന്തെല്ലാം നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും അതെല്ലാം കൂടി ഉറപ്പായിട്ടും നമ്മൾ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കും. നിങ്ങളെല്ലാം കൂടി പഞ്ചായത്തും ജനപ്രതിനിധികളും എല്ലാം കൂടി ശ്രദ്ധിച്ചാൽ കേരളത്തിലെ നമ്പർ 1 ബസ് സ്കൂളാക്കി ഇത് മാറ്റും. എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് 50 ലക്ഷം രൂപ ഉപയോഗപ്പെടുത്തിയാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. ഏഴിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഡി വിൻസെന്റ് അധ്യക്ഷനായിരുന്നു. പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സിംന സന്തോഷ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷാരോൺ പനക്കൽ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമാദേവി ഉണ്ണികൃഷ്ണൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എസ് രതീഷ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ ശിവാനന്ദൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ സി എം രാജഗോപാൽ, ജെൻ സി തോമസ്, എ കെ മുരളീധരൻ, ഏഴിക്കര ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ കെ എൻ വിനോദ്, എൻ ആർ സുധാകരൻ, എം ബി ചന്ദ്രബോസ്, ജിൻഡ അനിൽകുമാർ, ബിന്ദു ഗിരീഷ്, ധന്യ സുരേഷ്, ജാസ്മിൻ ബെന്നി, സുമ രാജേഷ്, സി ഡി എസ് ചെയർപേഴ്സൺ ഗിരിജ ശശിധരൻ, പറവൂർ എ ഇ ഒ ജയദേവൻ സി എസ്, പ്രോഗ്രാം മാനേജർ അനൂപ് കെ എം, ഡി എം സി റെജീന ടി എം, ബ്ലോക്ക് കോർഡിനേറ്റർ സമീറ, പി ടി എ പ്രസിഡന്റ് ആന്റണി ജോസഫ്, ബഡ്സ് ടീച്ചർ മിനിമോൾ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജെസിമോൾ ജോഷ്യ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഏഴിക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പത്മകുമാരി സ്വാഗതവും ഏഴിക്കര ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മീന മാത്യു പി നന്ദിയും പറഞ്ഞു.